ആരാകും പോലീസ് മേധാവി? നാളെ അറിയാം. കേരളത്തിലെ പുതിയ പോലീസ് മേധാവിയെ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അന്തിമ പട്ടികയിൽ മൂന്ന് പേരാണുള്ളത്. ബി സന്ധ്യ, എസ് സുദേഷ് കുമാർ, അനിൽകാന്ത്. അതോടൊപ്പം പുതിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. കേന്ദ്രത്തിനയച്ച ലിസ്റ്റിൽ നിന്ന് ടോമിൻ ജെ തച്ചങ്കരിയെ ഒഴിവാക്കിയിരുന്നു. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡി ജി പി ആയ ടോമിൻ ജി തച്ചങ്കരിക്കെതിരെയുള്ള വിജിലൻസ് കേസ് സംബന്ധിച്ചും മറ്റും യു പി എസ് സിക്ക് തന്നെ പരാതികളും പോയിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് തച്ചങ്കരി ഒഴിവാക്കി തുടർന്നുള്ള മൂന്ന് ഉദ്യോഗസ്ഥരായ ബി സന്ധ്യ, എസ് സുദേഷ് കുമാർ, അനിൽകാന്ത് എന്നിവരെ അംഗീകരിച്ചതായാണ് വിവരം. ആദ്യത്തെ വനിതാ പോലീസ് മേധാവി എന്ന നിലയിൽ സന്ധ്യ എത്തുമെന്നായിരുന്നു നേരത്തെ ഉയർന്ന സൂചന. പക്ഷേ സർക്കാർ ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത് റോഡ് സേഫ്റ്റി കമ്മീഷണർ തസ്തികയിലുള്ള അനിൽകാന്തിനെ. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുത്ത് ഉടൻ ഉത്തരവിറക്കും. വൈകിട്ട് ബെഹ്റയിൽ നിന്ന് ബാറ്റ് ഏറ്റുവാങ്ങി പുതിയ പോലീസ് മേധാവി ചുമതലയേൽക്കും. ഡി ജി പിക്കൊപ്പം കാത്തിരിക്കുന്ന മറ്റൊരു നിയമനം ജോസഫൈന് പകരം വരുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആർ എന്നതാണ്. സി പി എം സംസ്ഥാന സമിതി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ സൂസൻ കോടിയുടെ പേരിനാണ് മുൻഗണന. സി എസ് സുജാത, ടി എൻ സീമ എന്നിവരുടെ പേരുകളും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഐ ടു എ ന്യൂസ്. ഐ ടു എ ന്യൂസ്, ആൻ ഐ ഫോർ ട്രൂത്ത്.